എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമ ദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ സംഗീത സാരം നീളം വഴിത്താരയിൽ ജീവതാരം മംഗളാപം മായാവിൻ പ്രസാദം അരയാൽ നട്ട് വളർത്തിയാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ജലാശയത്തിന് അരികെ അരയാൽ നട്ട് വളർത്തുന്നവർക്ക് അനേകം യജ്ഞങ്ങൾ ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ആ മരത്തിൽ നിന്ന് വീഴുന്ന ഓരോ ഇലയും പിതൃക്കൾക്ക് പിണ്ഡാർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ്. ആ വൃക്ഷത്തിൽ നിന്നും പക്ഷികൾ കായ്കൾ ഭക്ഷിക്കുന്നത് ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് തുല്യമത്രേ. 100 പുത്രന്മാരെ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ പുണ്യം ഒരു അരയാൽ നട്ട് വളർത്തുമ്പോൾ ലഭിക്കും. വേനൽക്കാലത്ത് അരയാലിൻ്റെ ചുവട്ടിൽ പശുക്കളും ഈശ്വര ഉപാസകരും വിശ്രമിച്ചാൽ ആ ആൽവൃക്ഷം നട്ടുമുളപ്പിച്ചയാൾക്കും പിതൃക്കൾക്കും സ്വർഗം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നു. ദിവസവും അരയാലിനെ 7 തവണ ഭക്തിയോടുകൂടി മന്ത്രജപത്തോടെ പ്രദക്ഷിണം ചെയ്താൽ 10,000 പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കുമത്രേ. അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് വെള്ളവും ഫലമൂലാദികളും ദാനം ചെയ്താൽ അയാൾക്ക് എല്ലാ ജന്മത്തിലും പുണ്യം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നു. അരയാൽ വിശേഷങ്ങൾ നാളെയും തുടരും. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. മായാവിമോഹിതചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധരവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ യുക്തനാം യോഗപ്രദൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാ ദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. ഇനി രാമായണ ദർശനമാണ്. ഒരേ സമയം അത്യന്തം വേദാന്ത സാരവും എന്നാൽ പരാഭക്തിയുടെ
പരകോടിയുമാണ് അഹല്യയുടെ ശ്രീരാമസ്തുതി. അതിനെക്കുറിച്ചാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. അഹല്യാദേവിയുടെ ശ്രീരാമസ്തുതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വേദാന്തസാരമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വേദാന്തസാരമായിരിക്കെ തന്നെ പരാഭക്തിയുടെ ഭാവങ്ങളും നമുക്ക് കാണാം. പരാഭക്തിയും ജ്ഞാനവും രണ്ടല്ല, ഏകമാണ് എന്നുള്ള ആദർശത്തെ വ്യക്തമാക്കി നമ്മെ ബോധിപ്പിക്കുന്ന ഒരു സ്തുതിയാണിത്. അവിടുത്തെ നിർഗുണവും പാരമാർത്ഥികവുമായ ഭാവവും മായായുക്തമായ ഈശ്വരഭാവവും ഇനി സോപാധികമായ ജഗത്ഭാവവും എല്ലാം ഒരേ സത്യമാണ്. അത് വാച്യമായും വാചകമായും പാരമാർത്ഥികമായ അവാച്യമായും നിലകൊള്ളുന്ന സത്യമാണ് എന്നാവർത്തിച്ച് വെളിപ്പെടുത്തി. എന്നാൽ ഇത് സേവകന്മാർക്ക് പോലും മനസ്സിലാവില്ലല്ലോ. മായയാൽ മോഹിതരായവർക്ക് നിന്റെ പാരമാർത്ഥിക ഭാവം അറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ഹേ ഭഗവൻ, അവിടുന്ന് വിശ്വാത്മാവാണ്. ഈ വിശ്വം മുഴുവനായി ഭവിച്ചിരിക്കുന്നതാരോ അവൻ വിശ്വാത്മാ. അഥവാ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ രൂപത്തിൽ നിലകൊള്ളുന്നവൻ, ഭാവത്തിൽ നിലകൊള്ളുന്നവനാരോ അവൻ വിശ്വാത്മാ. അഥവാ വിശ്വത്തിൻ്റെ അടിസ്ഥാന കാരണഭൂതമായ സ്വരൂപം എന്തോ അത് വിശ്വാത്മാ. ഇങ്ങനെ അനേക രീതിയിൽ അർത്ഥം പറയാം. എന്നാൽ ഈ വിശ്വാത്മാവായ നിന്നെ ആ പാരമാർത്ഥികമായ ഭാവത്തിൽ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? പുറമേ കാണുന്ന തീർത്തും മനുഷ്യരൂപത്തിൽ, മനുഷ്യദേഹത്തിൽ, മനുഷ്യഭാവത്തിൽ നിന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, വിശ്വാത്മാവായിരിക്കുന്ന നിന്നെ തീർത്തും മനുഷ്യനായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്നവരാകട്ടെ അജ്ഞാനികളാണ്. പാരമാർത്ഥിക തത്വം അറിയാത്തത് കൊണ്ടാണത്. പരമാർത്ഥത്തിൽ ആര് നീ? പറഞ്ഞു, പുറത്തും അകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ. തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യതഹ എന്ന് വേദം ഘോഷിക്കും. അതെല്ലാത്തിനും പുറത്തുമാണ്, എല്ലാത്തിനും അകത്തുമാണ്. അത് ദൂരെയുമാണ്, അത് അരികത്തുമാണ്. അകം പുറം ഭേദമില്ലാത്ത, ഇങ്ങെന്നും അങ്ങെന്നും പറയാൻ കഴിയാത്ത സർവവ്യാപകമായ തത്വം അതാണ് പരമാർത്ഥത്തിൽ നീ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ
സിദ്ധാനാം സിദ്ധിപ്രദൻ. അജ്ഞാനികൾ തീർത്തും മനുഷ്യഭാവത്തിൽ മാത്രം നിന്നെ കാണുന്നു. ഹേ ഭഗവൻ, പരമാർത്ഥത്തിൽ നീ വിശ്വാത്മാവാണ്. അകവും പുറവും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്ന സത്യമാണ്. ശുദ്ധനാണ്, മായാലേശമില്ലാത്തവനാണ്, അദ്വയനാണ്. ഇതെല്ലാം പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ച പദങ്ങളായതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. രണ്ടാമതൊന്നില്ലാത്ത ഏകനാണ്, സർവത്തിലും സമനാണ്, നാശരഹിതനാണ്, അവിദ്യാദി മലരഹിതനാണ്, ജ്ഞപ്തി സ്വരൂപമാണ്, കേവലം ജ്ഞാനീക രൂപനാണ്. എന്നാൽ ഇന്ദ്രിയ മനസ്സുകൾക്ക് വിഷയമല്ല, അവ്യക്തനാണ്, ശാന്തനാണ്, അസംഗനാണ്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്വരജസ്തമോ ഗുണാത്മികയായ മായയോട് ചേർന്ന് ശക്തിയുക്തനായി കഴിയുന്നതും നീയാണ്. അപ്പോൾ വാസ്തവത്തിൽ സർവമായാവികാരങ്ങൾക്കും ഉപരിയുള്ള പാരമാർത്ഥികമായ ഉണ്മ, അതാണ് നിൻ്റെ സ്വരൂപം, അസ്തിത്വം മാത്രമാണ്. എന്നാൽ സ്വമായയെ, സത്വരജസ്തമോ ഗുണാത്മികയെ പ്രകടമാക്കി അതത് ഉപാധിയോട് ചേർന്ന് ശക്തിയുക്തനായി കഴിയുന്നതും നീ തന്നെ. നിർഗുണനും നീ, സഗുണനും നീ, നിരാകാരനും നീ, സാകാരനും നീ, ഇതാണ് നിൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം. എല്ലാ സത്വങ്ങളെയും ഉള്ളടക്കുന്ന ജീവനാഥൻ നീയാകുന്നു. സത്വങ്ങൾ അവിടെ സകല ജീവരാശികളും. ഇപ്പം സകല ജീവരാശികളെയും ഉള്ളതാക്കി നിലനിർത്തുന്ന സർവാധാരനായ നാഥൻ നീയാകുന്നു. അങ്ങനെയുള്ള നീ എപ്പോൾ ഈശ്വരഭാവത്തെ പ്രാപിച്ചുവോ, അല്ലെങ്കിൽ ഈശ്വരനായി ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നുവോ, ആ സമയത്ത് ഏത് ഭാവനയിലാണോ സമീപിക്കപ്പെടുന്നത്, ആ ഭാവനയിൽ അല്ലെങ്കിൽ ആ ഭാവത്തിൽ നീ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് എല്ലാത്തിനും ഉപരിയാണ്. എന്നാൽ ഏത് ഭാവത്തിൽ ഭക്തൻ അവിടത്തേക്ക് സമീപിക്കുന്നുവോ, ആ ഭാവത്തിൽ അവിടുത്തേക്ക് അനുഗ്രഹം ലഭിക്കുകയാണ്. ഈ വിഷയമാണ് പറയുന്നത്, ഭക്താനാം മുക്തിപ്രദൻ, യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. സിദ്ധിയെ ഇച്ഛിച്ച് ഭജിക്കുന്നവർക്ക് പരമമായ സിദ്ധിയെ നൽകുന്നു. ഭക്തന്മാർക്കാകട്ടെ മോക്ഷം പ്രദാനം ചെയ്യുന്നു. യോഗയുക്തന്മാർക്കോ യോഗം പ്രദാനം ചെയ്യുന്നു. എന്നാൽ വിവിധ ആസക്തികളോട് ആഗ്രഹങ്ങളോടുകൂടി ഭജിക്കുന്നവർക്കോ അതത് ഭുക്തി, അതത് അനുഭവങ്ങളെ നൽകുന്നു. എന്തിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ നൽകുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് മുക്തിയും, യുക്തന്മാർക്ക് യോഗവും, സക്തന്മാർക്ക് അതത് വിഷയവും എല്ലാം പ്രദാനം ചെയ്യുന്നവൻ നീ ഏകനാണ്. ഭക്താനാം മുക്തിപ്രദൻ, യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആര് ഏത് രീതിയിൽ എന്നെ സമീപിക്കുന്നുവോ ആ രീതിയിൽ ഞാൻ അവരെ അനുഭജിക്കുന്നു. ഇതാണ് തത്വം. അങ്ങനെയുള്ള ഭഗവാനെ, അവിടുത്തെ ഭാവനം എൻ്റെ ഉള്ളിൽ സദാ ഉറയ്ക്കണമേ എന്ന് പ്രാർത്ഥന. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഭക്തന് മുക്തി നൽകുകയും യോഗയുക്തന് യോഗം പ്രദാനം ചെയ്യുകയും ആസക്തിയോടെ ഭജിക്കുന്നവന് അത് കൊടുക്കുകയും ചെയ്യുന്ന ഈശ്വരൻ്റെ സർവവ്യാപിത്വമാണ് സ്വാമിജി അഹല്യാസ്തുതിയിലൂടെ വ്യക്തമാക്കിയത്. ഇനി ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതലറിയാം. താന്ത്രിക വിധികളിൽ വലിയ പ്രാധാന്യമില്ലെങ്കിലും സന്നിധാനത്ത് നടക്കുന്ന ഹരിവരാസനം എന്ന ചടങ്ങ് ഏറെ ജനകീയമാണ്. അതുപോലെ ദോഷശാന്തിക്കായി മാളികപ്പുറത്ത് നടക്കുന്ന പറകുട്ടിപ്പാട്ട് നിരവധി ഭക്തർ വഴിപാടായി നടത്തുന്ന ചടങ്ങുകളാണ്. ഇത്തരം ചടങ്ങുകളെക്കുറിച്ചാകാം ഇന്നത്തെ സംഭാഷണം. ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേശ്വരര് മോഹനര് ഇന്ന് സംസാരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ്. നമുക്ക് കേൾക്കാം. നമസ്കാരം. സ്വാമിയെ ശരണോയ്യപ്പ. എല്ലാവർക്കും വീണ്ടും സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമലയിൽ മാത്രം നടക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചടങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അത് ഹരിവരാസനവും പിന്നെ പറകുട്ടിപ്പാട്ടും.
ഹരിവരാസനം അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലും പറകൊട്ടിപ്പാട്ട് മാളികപ്പുറത്തുമാണ് നടക്കുന്നത്. ഈ പറകൊട്ടിപ്പാട്ട് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അവരുടേതായ ഒരു ഭാഷയിലുള്ള ഒരു സ്തുതി അല്ലെങ്കിൽ നമ്മുടെ ദോഷ നിവാരണാർത്ഥം അവർ നടത്തുന്ന ഒരു തരം പാട്ടാണ്. ഒരു വാദ്യ ഉപകരണവും ഉപയോഗിച്ചിട്ട് ഉള്ളൊരു പാട്ടാണ് ഇത്. പലരും വഴിപാടായിട്ട് നടത്താറുണ്ട്. ഇത് അവിടെയുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ചില ദൈവ സങ്കല്പങ്ങളോടുള്ളൊരു പ്രാർത്ഥനയുമാണിത്. ഇത്തരം ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതുപോലെ പല പ്രത്യേക ഭാഷയിലുള്ളതുമൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട്. അതായത് ഈ പതിനെട്ടാം പടിയുടെ മുമ്പിലും അല്ലെങ്കിൽ പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയത്തും ഒക്കെ ഈ അതിൻ്റേതായിട്ടുള്ള അവകാശികളൊക്കെ വന്നിട്ട് നായാട്ടുവിളികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതും ചെയ്യുന്നത് ഇതിൻ്റേതായിട്ടുള്ള അവകാശികൾ വന്നിട്ടാണ് ചെയ്യാറുള്ളത്, ഈ പറകൊട്ടിപ്പാട്ടും. പിന്നെ ഹരിവരാസനം. ഹരിവരാസനം പിന്നെ എല്ലാവർക്കും അറിയാം. അത് ശബരിമലയിൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ആ ഒരു സമയത്താണ് ഹരിവരാസനം പാടാറുള്ളത്. അത് പുറത്ത് ഓഡിയോയും അകത്ത് ശാന്തിക്കാരും എല്ലാവരും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ബാക്കി ശാന്തിക്കാരും എല്ലാവരും കൂടെ നിന്നാണ് പാടുന്നത്. ശരിക്കും ഈ പുനഃപ്രതിഷ്ഠ 1950s ഈ ഒരു പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ അവസരത്തിൽ അന്നത്തെ ആ ഒരു ആദ്യത്തെ മേൽശാന്തിയുടെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഹരിവരാസനം തുടങ്ങിയത്. ഇത് എഴുതിയതും കൊളത്തൂർ അയ്യരാണെന്നാണ് വളരെ പ്രസിദ്ധമായിട്ട് പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. എന്നാൽ അതിലും ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മുൻപ് പറഞ്ഞ പോലെ വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ളത് ഈ കൊളത്തൂർ അയ്യർ എഴുതിയതാണെന്നാണ്. അപ്പം അത് അങ്ങനൊരു ഇങ്ങനൊരു പാട്ട് എഴുതുകയും ഇത് ശബരിമലയിൽ സമർപ്പിക്കുകയും അതിനുശേഷം അന്നത്തെ മേൽശാന്തിക്ക് തോന്നിയ ഒരു യുക്തിയാണ്. അദ്ദേഹം ഇത് സന്നിധാനത്ത് അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് പാടാറുണ്ടായിരുന്നു. പക്ഷേ പണ്ട് കാലത്ത് രാവിലെയും രാത്രിയും പാടാറുണ്ട് എന്നും ഒക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇന്ന് അത് രാത്രിയിലാണ് പാടുന്നത്. നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് പാടുന്നത്. ഈ രാത്രിയിൽ പാടുന്നത് കൊണ്ടായിരിക്കാം ഇത് ഉറക്കുപാട്ടെന്നുള്ളൊരു പ്രചരണം ഈ ഹരിവരാസനത്തിന് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഇതൊരു ഉറക്കുപാട്ടല്ല. ഇത് അയ്യപ്പസ്വാമിയെ അല്ലെങ്കിൽ ശബരിമല ധർമ്മശാസ്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ്. അങ്ങനത്തെ ഒരു പാട്ടുമാണ്. നമുക്കതിലെ വരികൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഇതിന് ഈ ഉറക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. സ്തുതി വചനങ്ങളാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഉള്ളത്. അപ്പോൾ അത് പാടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് അവിടെ. പിന്നെ ഇത് എല്ലാവരിലും ഒരു ഭക്തിയുടെ ശരിക്കൊരു മറ്റൊരു തലം നമുക്കവിടെ ആ സമയത്ത് കാണാൻ പറ്റും. കാരണം എല്ലാവർക്കും ഒരു ലയിക്കാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് ഹരിവരാസനം. അതിൻ്റെ ആ ചിട്ടപ്പെടുത്തിയേക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് മറ്റെല്ലാ ചടങ്ങുകളെക്കാളും എല്ലാവരും ഒരു നിശബ്ദത പാലിച്ചും ആ ഒരു ഏകാഗ്രതയോടും കൂടി എല്ലാവരും കൂടെ ഹരിവരാസനം പാടാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു ലയനം നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക സുഖവുമാണത്. അതും ഈ പറഞ്ഞിട്ടുള്ള അവിടെ പോയ പല ഭക്തന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ലയനമാണ് അവിടെ വരുന്നത്. ഈ സംഗീതം എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും ആ ഒരു ലയനം കിട്ടാനാണ്. പിന്നെ അത് കൂടാതെ അതൊരു ഒരു ഈശ്വരീയതയെ കൂടുതൽ സ്തുതിച്ചുകൊണ്ടാവുമ്പോൾ ഈ ലയനം നമ്മളിൽ കുറച്ചുകൂടെ ഒരു ആത്മീയ ഉണർവ് നമ്മളിൽ ഉണർത്തും എന്ന് തോന്നുന്നു. കാരണം ഈ ലയനത്തിലും നമ്മൾ ശരിക്കും ഈശ്വരനെയാണ് കാണുന്നത്. ആ ഒരു ഏകാഗ്രമായിട്ട് ആ ഒരു ചൈതന്യത്തെ മാത്രം മനസ്സിൽ കാണുകയാണ് അത്രയും നേരമെങ്കിലും. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണത്. പിന്നെ ശബരിമലയിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ ഹരിവരാസനം കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും വളരെയധികം നിശബ്ദരാകും. മറ്റു ബഹളങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവിടെ നിലയ്ക്കും. കാരണം ഈ ധാരാളം ആൾക്കാർ ഇടപെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഈ ശബ്ദ കോലാഹലങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹരിവരാസനം കഴിയുമ്പോൾ അയ്യപ്പസ്വാമി ഉറങ്ങി എന്നുള്ളൊരു വിശ്വാസം പലരിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു റെസ്പെക്റ്റ്, അതാണ് ആ ഒരു ദേവനോടുള്ളൊരു ഭക്തിയൊക്കെ അവിടെ കാണിക്കുന്നത് ആ ഒരു തരത്തിലാണ്. അപ്പോൾ എല്ലാവരും വളരെ നിശബ്ദമായിട്ട് ആണ് പെരുമാറുന്നത്. പിന്നെ ഈ ഹരിവരാസനത്തിൻ്റെ ഒരു ജനകീയത കൊണ്ടാണ് ഇപ്പം പല ഈ ശാസ്താ ക്ഷേത്രങ്ങളിലും രാത്രിയിൽ ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കാറുള്ളത്. ശബരിമലയിലെ പോലെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ എടുത്താലും രാവിലെ നട തുറക്കാൻ നേരത്തും അടയ്ക്കാൻ നേരത്തും ഒക്കെ അവിടുത്തേതായ ചില പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
ഇതെല്ലാം നമ്മളെ ആ ഒരു ഭക്തിയുടെ മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ്. കാരണം സംഗീതം എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കും. സാധാരണക്കാർക്കും ഒക്കെ അത് പെട്ടെന്നത് എന്തായാലും ഒരു താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. അതിലൂടെ അത്രയും നേരമെങ്കിലും ആ ഭക്തിയുടെ മറ്റൊരു തലത്തിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായി മാറിയതെന്ന് തോന്നുന്നു. അങ്ങനെ ഹരിവരാസനത്തെ പറ്റിയും ശബരിമലയിൽ നടക്കുന്ന പറകൊട്ടിപ്പാട്ടിനെ പറ്റിയും ഒക്കെയുള്ളൊരു വിവരണം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. സ്വാമി യേശുനോയപ്പ്. ഹരിവരാസനം നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ഉറക്കുപാട്ടല്ല. എങ്കിലും അത് ഓരോ ദിവസവും സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഭക്തജനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹരിവരാസനത്തെ സംബന്ധിച്ച അറിവ് പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ദീപാരാധന. നമ്മുടെ ഈ ശരീരം അനിത്യമാണ്. കഴിവുകളും കർമ്മ വൈഭവങ്ങളും ശാശ്വതമല്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ധർമ്മം സമ്പാദിക്കണം. അതിന് ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാരതി തൊഴാം. നമസ്കാരം. പുരുഷോത്തമ അദ്വൈതാമൃത മുരരി പുസേവ്യം ഡേ ശശിവാര സാംബ സദാശിവ സാംബ സദാശിവ ലാളിത ഭക്തജനേശ്വര കാളി നതജനകൂട സനാഥ ശിവ ഹര സാംബ സദാശിവ.